ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീകലയാണ്, ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 30 രൂപ തുടങ്ങിയ 50 രൂപ വരെ കൊടുത്തു തീർക്കാൻ പറ്റുന്ന ചെടികളുടെ ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ചാനലിലെത്തിക്കാൻ മാക്സിമം ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ ഓർഡർ എടുത്ത് 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമുക്ക് അയച്ചു തീർക്കാൻ പറ്റുന്നത്. പ്രീവിയസ് വീഡിയോകളിൽ കുറച്ച് ഓർഡേഴ്സ് കൂടെ അയച്ചു തീർക്കാനുണ്ട്. ഇടയ്ക്ക് കുറച്ച് അവധി ദിവസങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതായിരുന്നു റീസൺ. പിന്നെ പനി പിടിച്ച് കിടപ്പിലായിരുന്നു, അതും ഒരു റീസൺ തന്നെയാണ്. അപ്പോൾ അല്ലാതെ മനഃപൂർവ്വം വൈകിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ആ പെൻഡിംഗ് എല്ലാം നമ്മൾ ഈ ആഴ്ച ആദ്യം തന്നെ തീർക്കുന്നതാണ്. പിന്നെ നമ്മളുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്, DTDC കൊറിയർ വഴിയാണ് അയക്കുന്നത്. പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം 100 രൂപയുടെ പ്ലാൻസെങ്കിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പ്ലാൻസ് വേണമെങ്കിൽ വാട്സപ്പിൽ വന്ന് സംസാരിച്ച് അപ്പോൾ തന്നെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഓർഡർ കൺഫേം ആക്കുക. കാരണം പിന്നീട് ഓൺലൈനിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്ലാൻസ് തീർന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഈ ലാൻഡാനയുടെ പ്ലാന്റാണ്, അതിന് നമ്മൾ 30 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് വൈറ്റ് ലാൻഡാനയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഹൈബ്രിഡ് ടൈപ്പാണ്, അതായത് വൈൽഡ് ടൈപ്പ് അല്ല, എല്ലാം നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് ഹാങ്ങിങ്ങിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ്. അത് നമ്മൾ 30 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അടുത്തത് ലാൻഡാനയുടെ മൾട്ടി കളറാണ് കേട്ടോ. ഈ ഒരു കളറിലുള്ള മജന്ത ഷെയ്ഡ് കൂടുതലും യെല്ലോയും റെഡും ഒക്കെ ചേർന്നിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി നേരം നോക്കിയിരിക്കാൻ തോന്നും, അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയും തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതും നമ്മൾ 30 രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അടുത്തത് നല്ല റെഡ് കളറിലെ ലാൻഡാനയാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ് റെഡ് ലാൻഡാന. അപ്പോൾ അതിൻ്റെയും എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അത് നമ്മൾ 30 രൂപയ്ക്കാണ് കേട്ടോ. ഒരു കാര്യം കൂടെ പറയട്ടെ, മറ്റേതെങ്കിലും നമ്മുടെ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് ഇതിൻ്റെ കൂട്ടത്തിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. അടുത്തത് യെല്ലോ ലാൻഡാനയാണ് കേട്ടോ. യെല്ലോ കണ്ടില്ലേ, ഇതിൻ്റെയും ചെറിയ ടൈപ്പ് പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. ചെറിയ ടൈപ്പ് എന്ന് വെച്ചാൽ വലിയ രീതിയിൽ വളർന്നു പോകാതെ നമുക്ക് ചട്ടിയിൽ ഒതുക്കി വെച്ച് വളർത്താൻ പറ്റുന്നതാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ഒരു വെറൈറ്റി ഐറ്റമാണ്, അധികം പ്ലാന്റ്സ് ഇല്ല, കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. നമ്മളുടെ വെറിഗേറ്റഡ് ആമസോൺ സോഡാണ് നമ്മൾ 50 രൂപയ്ക്കാണ് കേട്ടോ ഈ ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു റയർ പ്ലാന്റ് തന്നെയാണ്, വാട്ടർ പ്ലാന്റാണ്, വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. കാണാൻ വളരെ ഭംഗിയാണ്, ഈ ഒരു ചെടി കാണാനും വളരെ ബ്യൂട്ടിഫുള്ളാണ്. അടുത്തത് ചെറുനാരങ്ങയുടെ തൈകളാണ് കേട്ടോ. ചെറുനാരങ്ങയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്, അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 50 രൂപയ്ക്കാണ് കേട്ടോ. 50 രൂപയ്ക്ക് ചെറുനാരങ്ങയുടെ തൈ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത പ്ലാന്റ് ചെടി മുരിങ്ങയാണ്, ചട്ടിയിൽ വെച്ച് ഒതുക്കി വെച്ച് വളർത്താൻ പറ്റാവുന്ന ചെടി മുരിങ്ങയുടെ തൈകൾ കൊടുക്കാനുണ്ട്, അതും നമ്മൾ 50 രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് കിലോപേരയുടെ തൈകളാണ്. കിലോപേരയുടെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 50 രൂപയ്ക്കാണ്. അടുത്തത് കൂവളമാണ് കേട്ടോ. കൂവളത്തിൻ്റെ തൈകളാണ്. അപ്പോൾ കൂവളത്തിൽ ഇങ്ങനെ കായുണ്ടായിരുന്നു നിൽക്കുമ്പോൾ ഇതെന്ത് ഫ്രൂട്ട് പ്ലാന്റാണെന്ന് വിചാരിക്കേണ്ട, കൂവളത്തിൻ്റെ തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് കാപ്പിത്തൈയാണ് കേട്ടോ. കാപ്പിയുടെ തൈകൾ കൊടുക്കാനുണ്ട്, അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 30 രൂപയ്ക്കാണ് കേട്ടോ. 30 രൂപീസിനാണ്. അടുത്ത പ്ലാന്റ് ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ്, എലഞ്ഞിപ്പൂവ്, എലഞ്ഞിക്കായ്, അങ്ങനെ എലഞ്ഞിപ്പൂവും കായൊക്കെ ഉണ്ടാവുന്ന എലഞ്ഞിയുടെ തൈകളാണ്. അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 40 രൂപയ്ക്കാണ് കേട്ടോ. അടുത്ത പ്ലാന്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആര്യവേപ്പിൻ്റെ തൈകളാണ്. ആര്യവേപ്പിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഓഫറിലൂടെ 40 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് അരിനെല്ലിയാണ് കേട്ടോ. അരിനെല്ലി, അയ്യോ, ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഈ ഒരു അരിനെല്ലി. അപ്പോൾ അരിനെല്ലിയുടെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്ലാന്റാണ്. നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ നമ്മൾ അരിനെല്ലിയുടെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 50 രൂപയ്ക്കാണ് കേട്ടോ. അടുത്തത് നാടൻ ജമന്തിയാണ് കേട്ടോ. ധാരാളം പൂക്കളുണ്ടാവുന്ന മഞ്ഞ നാടൻ ജമന്തിയുടെ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. ഈ ഒരു ഓഫറിലൂടെ മാത്രം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്പെഷ്യൽ റേറ്റ് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓഫറൊക്കെ ഏകദേശം 48 hours മാത്രമായിരിക്കും ഈ ഒരു ഓഫറിലൂടെ കൊടുക്കുന്നത്. അടുത്തത് ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ് എന്നെ സംബന്ധിച്ചിട്ട്. അപ്പോൾ കൊക്കോക്കായ ഉണ്ടാവുന്ന കൊക്കോൻ്റെ തൈകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ കൊക്കോക്കായയുടെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ 40 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ കൊക്കോക്ക ഒരെണ്ണം വീട്ടിലുണ്ടായി നിൽക്കുന്നത് നല്ലതാണ്. അടുത്ത ഐറ്റം രക്തചന്ദനം, റെഡ് സാൻഡലിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ റെഡ് സാൻഡലിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് കൊടുക്കാനുള്ളത്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ 50 രൂപയ്ക്കാണ്. അടുത്തത് ചുവന്ന കാന്താരി, സോറി, പച്ചക്കാന്താരി, ചുവന്ന മുളകായി നിൽക്കുന്നേ ഉള്ളൂ പച്ചക്കാന്താരി. ഒറിജിനൽ കാന്താരിയുടെ തൈകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളത് കാന്താരിയുടെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഓഫറിലൂടെ മാത്രം നമ്മൾ കൊടുക്കുന്നത് 30 രൂപയ്ക്കാണ് കേട്ടോ.
പിന്നെ അടുത്തൊരൈറ്റം കുറച്ച് കാണുമ്പോൾ നമ്മൾ ആര്യവേപ്പന്നെയാന്ന് വിചാരിക്കും, പക്ഷേ അതല്ല. ഇത് മലവേപ്പ് എന്നറിയപ്പെടുന്നത് നമുക്ക് തടിക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മലവേപ്പിൻ്റെ തൈകളാണ് കേട്ടോ. മലവേപ്പിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് നമ്മൾ 40 രൂപയ്ക്കാണ് കേട്ടോ മലവേപ്പിൻ്റെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ഐറ്റം നാടൻ കൊടംപുളിയുടെ തൈകൾ കൊടുക്കാനുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നത് 50 രൂപയ്ക്കാണ് കേട്ടോ. കൊടംപുളിയുടെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, 50 രൂപയ്ക്കാണ്. അടുത്തത് കാന്താരി തന്നെയാണ്, വെള്ളക്കാന്താരിയുടെ തൈകളുണ്ട്. നേരത്തെ കാണിച്ചിരുന്നത് പച്ചയാണ്. ഇപ്പോൾ രണ്ട് തരം കാന്താരി നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ പെടുത്തുന്നുണ്ട്. അപ്പോൾ വെള്ളക്കാന്താരിയുടെ തൈകളും കൊടുക്കുന്നത് നമ്മൾ 30 രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ധാരാളം തൈകളുണ്ട് ഇപ്പോൾ അതിൻ്റെ നമുക്ക് നിലവിൽ. അടുത്തത് തടിക്ക് വേണ്ടി നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന മട്ടിയുടെ തൈകളാണ് കേട്ടോ. മട്ടി അപ്പോൾ മട്ടിയുടെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. ഫലവൃക്ഷങ്ങളും അല്ലാതെ തണൽ മരങ്ങളൊക്കെ നമുക്ക് ധാരാളമായിട്ട് നട്ടുപിടിപ്പിക്കാം. വിലക്കുറവിലൂടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാം. കാരണം ചൂട് കൂടുതലാണല്ലോ, നമ്മളുടേതായിട്ടുള്ള ഭാഗത്തു നിന്ന് മാക്സിമം നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. അടുത്തത് കോറിയോപ്സിസ് ആണ്, യെല്ലോ കോറിയോപ്സിസിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 30 രൂപയ്ക്കാണ്. അടുത്ത പൂച്ചവാലനാണ്. പൂച്ചവാലൻ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇതേപോലെ വെക്കുന്നതാണ് കൂടുതൽ ഭംഗി കാണാനായിട്ട്. അപ്പോൾ മിനിയേച്ചർ പൂച്ചവാലൻ, ഇതിൻ്റെ ഒരു നാടൻ ടൈപ്പ് ഉണ്ട്. അപ്പോൾ മിനിയേച്ചർ ആണ് കേട്ടോ ഇത്. ചെറിയ പൂക്കളൊക്കെ ആയിട്ട്, ഇലകളൊക്കെ ചെറുതായിട്ട്. അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 30 രൂപയാണ്. അടുത്തത് ഇപ്പോൾ എല്ലാവരും നട്ടുപിടിപ്പിക്കുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളുടെ ഗോൾഡൻ ബെറി. ഞൊട്ടാഞ്ഞൊടിയൻ്റെ തൈകളുണ്ട്, 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് നോനി ഫ്രൂട്ടിൻ്റെ തൈകളാണ്, ടോപ്പ് ഫ്രൂട്ട് പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട്. നമ്മളത് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 50 രൂപയാണ് കേട്ടോ. നോനിയുടെ തൈകൾ കൊടുക്കുന്നുണ്ട്, 50 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്, നാടൻ ഹൈഡ്രാഞ്ചിയുടെ തൈകളാണ് കേട്ടോ. നാടൻ ഹൈഡ്രാഞ്ചിയുടെ തൈകൾ കൊടുക്കാനുണ്ട്. ഈ ഒരു ഓഫറിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 40 രൂപയ്ക്കാണ് കേട്ടോ. 40 രൂപീസിനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത് നാടനാണ്, 40 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് വെർബീനയുടെ വയലറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കുന്നതാണ് കൂടുതൽ ഭംഗി. കുഞ്ഞൻ പൂക്കളും കുഞ്ഞൻ ഇലകളുമായിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്, ഡബിൾ കളർ വരെ അവൈലബിൾ ആണ്. നമ്മളുടെ കയ്യിലുള്ള ഇല്ലാട്ടോ അതൊന്നും. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കാനുള്ളത് ഈ ഒരു വയലറ്റും പിന്നെ അതേപോലെ അതിൻ്റെ വെള്ളയുണ്ട്, കണ്ടോ. വെള്ള കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ വെള്ളയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കളേഴ്സും നമ്മൾ ഒരു കളറിനും 30 രൂപ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്, 30 രൂപീസ് വെച്ചിട്ടാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള കുഞ്ഞൻ പൂക്കളുണ്ടാവുന്ന കുഞ്ഞൻ ഇലകളോട് കൂട്ടിയിട്ടുള്ള ഒരു കുഞ്ഞൻ പ്ലാന്റ് ആണ്. ഹാങ്ങിങ്ങിൽ വെക്കുമ്പോഴാണ് കാണാൻ കൂടുതൽ ഭംഗി. അപ്പോൾ അതും കൊടുക്കാനുണ്ട്. അടുത്തത് നിറയെ പൂക്കളുണ്ടാവുന്ന, ചില സമയങ്ങളിൽ ഇലകൾ നന്നെ കുറഞ്ഞ് പൂക്കൾ ധാരാളമായിട്ടുണ്ടായി നിൽക്കുന്ന ബ്രസീലിയൻ സ്നാപ് ഡ്രാഗണിൻ്റെ തൈകളാണ് കേട്ടോ. ഇതിൽ ചെറിയ കട്ടിങ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല വെയിലൊക്കെ വേണ്ട ചെടിയാണ്, വെയിലും നനവും ഒക്കെ വേണ്ട ചെടിയാണ് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ. ഈ ഒരു ചെടി കൊടുക്കാനുണ്ട്, അത് നമ്മൾ 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് വയലറ്റ് മെലസ്റ്റോമയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. ഈ ഒരു ഓഫറിലൂടെ നമ്മൾ കൊടുക്കുന്നത് 30 രൂപയ്ക്കാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറച്ച് ഡാർക്ക് കളറില്, ഡാർക്ക് വയലറ്റ് കളറില് ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള തൈകളായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, 30 രൂപയ്ക്ക്. അടുത്ത പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ആണ്, ഓക്സിജൻ പ്ലാന്റ് എന്നറിയപ്പെടുന്നുണ്ട്. മിനിയേച്ചർ ആയിട്ടുള്ള, നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ്ങിലും വെർട്ടിക്കലിലും ഒക്കെ വെക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ ധാരാളം ഷൂട്ടുകൾ ഉണ്ടാകുന്ന ഈ ഒരു തൈകളും നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട്. നമുക്ക് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്, നല്ലൊരു ബെസ്റ്റ് ഓക്സിജൻ പ്രൊവൈഡറാണ് ഈ ഒരു പ്ലാന്റ്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 30 രൂപയ്ക്കാണ്. അടുത്തത് നൊസ്റ്റാൾജിക് ഐറ്റമാണ്, പൂച്ചക്കുരു അല്ലെങ്കിൽ പൂച്ചമുത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന പൂച്ചക്കുരുവിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 30 രൂപയ്ക്കാണ് കേട്ടോ. ഈ ഒരു ഓഫറിലൂടെ നമ്മൾ കൊടുക്കുന്നത് 30 രൂപീസിനാണ്. അടുത്തത് പാമാണ് കേട്ടോ, സയാഗ്ര പാമിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 30 രൂപയ്ക്കാണ്. അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് ഈ സയാഗ്ര പാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 30 രൂപയ്ക്കാണ് കേട്ടോ. അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് പുതിനയാണ്, പുതിനയുടെ തൈകൾ, പുതിനയിലയുടെ തൈകളായിട്ട് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ 30 രൂപയ്ക്കാണ് ഈ ഒരു സ്പെഷ്യൽ ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പുതിനയില ഉണ്ടെങ്കിൽ നമുക്ക് പുതിനയില ചായ എന്തൊക്കെ ഉണ്ടാക്കാമല്ലേ.
അപ്പോൾ പുതിനെ ശരിക്കും പറഞ്ഞാൽ വളരെ ഈസിയാണ് ഇതിൻ്റെ കെയർ, പലർക്കും പിടിച്ചു കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പല വീഡിയോയിലൂടെ അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ഐറ്റം നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ്, നല്ല പിങ്ക് കളറിൽ ഇതേപോലെ നല്ല കൊലകുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു റയർ ഐറ്റം തന്നെയാണ് കേട്ടോ. അത്രയ്ക്ക് ഫെമിലിയർ ആയിട്ടില്ല എല്ലാവരുടെ ഇടയിലേക്ക്. ജസ്റ്റീഷ്യ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 30 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റാണിത്. നമുക്ക് കുറച്ച് ബ്രേക്ക് ഉണ്ട്, അപ്പോൾ ഒത്തിരി പ്ലാന്റ്സുകൾ ഇനി വീഡിയോയിലൂടെ വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ലൈവ് സെയിൽസ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, നഴ്സറികളുടെ ലൈവ് ഗാർഡൻ വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ്, അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി അറിയിക്കുകയാണ്. പ്ലാന്റ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വന്നിട്ട് ഓർഡർ കൺഫേം ആക്കേണ്ടതാണ്. താങ്ക് യു, ബൈ ബൈ.